ഐസാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറ്റാർ വാഴ. വളരെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ കറ്റാർ വാഴ നടുന്ന രീതി, അതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെ നമുക്ക് കൊടുക്കാം, അതുപോലെ അതിൻ്റെ മണ്ണ് സോയിൽ അതായത് എങ്ങനെ ഇരിക്കണം, ഇതിൻ്റെ സൺലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഈ പിന്നെ ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഇതുപോലെ തിക്കായിട്ടും അതുപോലെ ഒരുപാട് തൈകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഈയൊരു പിന്നെ കറ്റാർ വാഴയുടെ ഗുണസവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരുപാട് സവിശേഷ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ കറ്റാർ വാഴ ഒരുപാട് പിന്നെ എന്താ പറയുക, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും മുടികൾ പിന്നെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടും അത്യുത്തമമായ ഒരു ഔഷധം തന്നെയാണ് കറ്റാർ വാഴ. ആദ്യം നമുക്ക് ഈ കറ്റാർ വാഴ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കറ്റാർ വാഴ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൽ കുഞ്ഞു തൈകളൊക്കെ ഇതിൽ നിന്ന് പൊട്ടിക്കിളിർത്തിട്ടുണ്ടാവും. അതിനെ മാറ്റിയിട്ട് നമുക്ക് വേറെ പോട്ടിൽ കുഞ്ഞു പോട്ടിലോട്ട് അതിൻ്റെ പോട്ടിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇത് നന്നായിട്ട് ഇത് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ വെച്ച് കൊടുക്കണം. എങ്കിലേ ഈ ഒരു തണ്ടിനും കാര്യങ്ങൾക്കും അതിൻ്റെ നല്ല ഒരു കളറും കളർഷും എല്ലാം തന്നെ കിട്ടുകയുള്ളൂ. 29-34 ആ ഒരു ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വേണം ഇത് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നന്നായിട്ട് പിന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ട് വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് വെള്ളത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് മാത്രം ഒരു നേരം വെള്ളം നനച്ചു കൊടുക്കുക. ഒരുപാട് തടത്തിൽ കെട്ടിത്തിന്നാൽ വേഗം ചെടി ചീഞ്ഞു പോകും. കാരണം ഇതൊരു സർക്കുലൻ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പിന്നെ വെള്ളത്തിൻ്റെ അംശം വളരെ കുറഞ്ഞ അളവിൽ മതി. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം നനക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ കുളിപ്പിച്ചിട്ടുള്ള പിന്നെ വാഴക്കയുടെ തോല്, മുട്ടയുടെ തോല് എന്നിവയൊക്കെ എടുത്തിട്ട് ആ വെള്ളം ഞാൻ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഓരോ പ്ലാന്റ് ഇതിൻ്റെ ലീഫുകളും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ പുല്ലുകളോ ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് പറിച്ച് കളയാം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിന് അടിയിലെ മദർ പ്ലാന്റിൽ തന്നെ ചെറിയ ചെറിയ ലീവ്സ് അടിഭാഗത്തുള്ളതൊക്കെ നമുക്ക് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അത് കുറേ കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകുന്നത് സർവ്വസാധാരണമാണ്. ഇതുപോലെ ഇതൊക്കെ കവറൊക്കെ നന്നായിട്ട് നിറഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഇതിനെ നന്നായിട്ട് മദർ പ്ലാന്റിനെ കുട്ടി പ്ലാന്റിനെ എല്ലാം കൂടെ മാറ്റിയിട്ട് നമുക്ക് വേറെ പോട്ടിലോട്ട് മാറ്റാവുന്നതാണ്. ഇത് വെളുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നും കുറച്ച് പൊന്തിയിട്ട് വേണം, അതായത് ആ വേര് ഭാഗം മാത്രം അടിയിൽ വരുന്ന വിധത്തിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മണ്ണ്, മണല്, ചാണകപ്പൊടി, അതിന് കുറഞ്ഞ അളവിൽ എന്ത് ചെയ്താൽ മണല് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറഞ്ഞ അളവിൽ വേപ്പിൻ പിണ്ണാക്കോ അല്ലെങ്കിൽ എല്ലുപൊടി, ഈ ഒരു രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞ അളവിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെ കറ്റാർ വാഴ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പിന്നെ എല്ലുപൊടി അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകാതിരിക്കാൻ വളരെ അത്യുത്തമമായ ഒരു വളം തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കമ്പോസ്റ്റ് എല്ലാ വളക്കടയിലും അവൈലബിളാണ്. നമുക്ക് പിന്നെ ഈ വളങ്ങളും ഇതൊക്കെ വാങ്ങണ കടയുണ്ടല്ലോ, പിന്നെ പച്ചക്കറിയുടെ വിത്തൊക്കെ അവിടെ ഈ ഒരു വളം എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു വളം കൂടി ഇതിന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കറ്റാർ വാഴ നന്നായിട്ട് വരും. പിന്നെ നമ്മൾ ഫെർട്ടിലൈസറായിട്ട് ഇതിനെന്തെങ്കിലും വളങ്ങൾ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ തൈ നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഈ ഒരു കുഞ്ഞു പിന്നെ തൈയാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ളത്. ആ തൈ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മുടെ സോയിൽ എപ്പോഴും നന്നായിട്ട് ഈർപ്പം, അതായത് ഒരുപാട് കട്ടിയുള്ളതല്ലാതെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ആ ഒരു മണ്ണാണ് ഇതിന് വേണ്ടത്. ഇതിൽ കുറഞ്ഞ അളവിൽ എപ്പോഴും മണ്ണ് കൊടുത്തിട്ട് അതിൽ ചാണകം പിന്നെ ചകിരിച്ചോറിൻ്റെ അളവും അതുപോലെ മണലിൻ്റെ അളവും കുറഞ്ഞ അളവിൽ കൂട്ടി കൊടുക്കും.
കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ആ വേര് ഭാഗം മാത്രം ഒന്ന് താത്തി കൊടുത്തിട്ട് അതിൻ്റെ പിന്നെ ലീഫിലൊന്ന്, ലീഫ് എപ്പോഴും മേൽഭാഗത്തോട്ട് വരുന്ന ആ ഒരു വിധത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നടുന്ന വിധത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ കറ്റാർ വായ നന്നായിട്ട് വരുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ട് വിരലിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ തണ്ടുകൾ പൊട്ടാതിരിക്കാൻ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. കാരണം ഈ കുഞ്ഞി പിന്നെ പ്ലാന്റിന് അധികം തന്നെ എന്താ പറയുക, കട്ടിയില്ലാത്ത വേഗം ഒടിഞ്ഞു പോണ ആ ഒരു ഇതാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വാർന്നു പോകണം. ആ ഒരു ഇത് വേണം നമുക്ക് നമ്മുടെ പോട്ടിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. നിങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കണം എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇൻഷാല്ലാ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ഏറ്റവും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.